അതാശൻ അസംബ്ലി കഴിഞ്ഞപ്പോ വന്നു. ഇന്നലെ അസംബ്ലിയിലെ ഇന്നലത്തെ കല്ലേറൊക്കെ എങ്ങനെ ഇരുന്നു? തനിക്ക് വല്ലതും പറ്റിയോ? ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ? അവരുടെ പ്രധാന ഇതേപ്പം ഞാനാ. എന്റെ ഓങ്ങല്ലൂർ സദാശിവ, ഇതുപോലെ 1000 എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുൾഡോസറിന് മുമ്പിൽ പാറ്റ വന്ന പോലെ ഉള്ളൂ. വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത്. അങ്ങനെ വേണമല്ലോ, സദാശിവനെ മന്ത്രിയാക്കിയ ഞാനല്ലേ. ആ എന്ന് പറയാം. പറയാമെന്നല്ല, ഞാൻ തന്നെ ഈ വെട്ടുകുഴി. കഴിഞ്ഞ 15 കൊല്ലമായി നമ്മുടെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രി കസേര ഇരുന്നിട്ടില്ല. തറവാട് ഭാഗിച്ച് കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്കിപ്പോല്ല. അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം. ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി. എനിക്ക് ആ പണം തീക്കനലായിട്ടാ തോന്നിയത്. ഞാൻ കയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞു. വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല. മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല. പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് ആ കോൺട്രാക്ടർ ബാഹുലേനയാ. തെളിവുകളെല്ലാം അയാളുടെ കയ്യിലാ. സദാശിവ, സൂര്യൻ കിഴക്ക് അസ്തമിച്ചു എന്ന് ചിലപ്പോ കേട്ടെന്ന് വരാം, എന്നാലും വെട്ടുകുഴി തോറ്റെന്ന് കേൾക്കില്ല. ബാഹുലേനെ ഞാൻ കൂട്ടിലടയ്ക്കും. ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക. അച്ഛനൊന്ന് വിളിച്ചു പറയണം. എന്താ കാര്യം? ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്യുപ്മെന്റ്സ് ചേച്ചി അമേരിക്കയിൽ നിന്ന് അയച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. ഇതാണോ വലിയ കാര്യം? അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ചു പറഞ്ഞ് ശരിയാക്കാവുന്നേ. ഏതായാലും ഇങ്ങനൊരു ആവശ്യത്തിനെങ്കിലും ഡോക്ടറെ പടിയൊന്ന് കേറിയല്ലോ. പിന്നെ ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ എങ്ങനുണ്ട്? അവർ ബിസിനസ് ആക്കിയിട്ടില്ല. അവിടെയാ കുഴപ്പം, അച്ഛന്റെ മോന്റെ. അതുപോട്ടെ, തന്റെ അച്ഛനെ പോലെ മനഃശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല ചികിത്സാ വിധി ഉണ്ടോ? തമാശകളാ, എനിക്കിപ്പോ ആവശ്യം മരുന്നല്ല, ഈ ഊരാക്കുടുക്കി നിന്ന് രക്ഷപ്പെടല. ഞാൻ ചീഫ് മിനിസ്റ്ററെ ഒന്നുകൂടെ കാണാം. ഈ പുസ്തകം തന്നോട് പാടാനല്ല പറഞ്ഞത്, ഈ പുസ്തകം ആരുടെയാന്നാ ചോദിച്ചത്? വരി കണ്ടിട്ട് മോയിൻകുട്ടി എഴുതാവാനാണ് സാധ്യത. അതാ ശബരി സാറിന്റെ. ഞാൻ മറന്നു. എന്താ ഇത്? റെഡി ആയില്ലേ? നമ്മള് വരുമ്പോ ഈ മുറി താമസിച്ചിരുന്നത് ആ എഴുത്തുകാരൻ ശബരിയായിരുന്നു. അത്രേ? ഓ, ശബരിയായിരുന്നു. ഇപ്പോഴത്തെ എഴുത്തുകാരിൽ അല്പം ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാ. വളരെ മനോഹര ചില കവിതകളൊക്കെ. നമസ്കാരം സാർ. ഓ, തോമസ് കുട്ടി. ഞാൻ സാറിനെ അന്വേഷിച്ച് നടന്നു നടന്നു വലഞ്ഞു. എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറും തുടങ്ങില്ലേ? സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ തോമസ് കുട്ടി? പാവം ജനങ്ങളിൽ അക്രമവാസന വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലേ? ആ സാറിന്റെ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും വലിയ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടല്ലോ. അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത് തോമസ് കുട്ടി. ഞാൻ ഇതിനു വേണ്ടി പലതും ഉപേക്ഷിച്ചവന്. പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയിരുന്നോ? എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അത് വെറുതെ. ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് സാറ്. ആരംഗീകരിച്ചു? ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാള് തന്നെയാ. എന്തോ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ആ അതിരിക്കട്ടെ. സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താ? സോറി, ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോമസ് കുട്ടി. ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്ത് ഒന്നുകൂടി കൺഫേം ചെയ്തു. യെസ് സാർ. ദിനേശ്. ആ ചേട്ടനാ, വരൂ. തനിക്കൊരു കോള് കൊണ്ട് വന്ന ഞാൻ. എന്താ? മധ്യരാജാവ് എം സി പടയത്തിന് അറിയോ? ഇല്ല. എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ. പുള്ളിക്കാരന് കുറച്ചു നാളായിട്ട് ശരീരത്തിന് നല്ല സുഖമില്ല. അപ്പോ ഒരു 2-3 മാസം ഇവിടെ കിടത്തിയത്. ആദ്യം രോഗിയെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ടല്ലേ തീരുമാനിക്കുന്നത് എത്ര മാസം കിടത്തണമെന്ന്. വല്ല ഹാർട്ടെന്നോ പ്രഷറെന്നോ ഒക്കെ പറഞ്ഞ് 1.5 ലക്ഷം രൂപ തട്ടന്നേ. രോഗം കാര്യമായിട്ടൊന്നും കാണത്തില്ല, ഗ്യാസ്ട്രബിളാ. ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയത്. ഗ്യാസ്ട്രബിളിന് ഹാർട്ട് ഓപ്പറേഷനോ? ആ എന്താ, ഗ്യാസ് പോകുന്ന അങ്ങോട്ട് പോട്ടറോ, തനിക്കെന്താ നഷ്ടം? ലോകത്തൊഴുത്തില്ലാത്തൊരു സോക്കേണ്ട പേരും അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ തനിക്ക് കാശ് വേണ്ട വാങ്ങി ഇങ്ങനെ നേര്, എനിക്കല്ല പാർട്ടിക്ക്.
പപ്പായി മോളുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? അവൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാ മലയാളം പോലെയാ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ? റപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യകാരിയാക്കാൻ പോകുന്നില്ലേ? അത് അന്നല്ലേ, ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നോണ്ട് അവളെ ജഡ്ജിയാക്കാൻ വിചാരിക്കുക. അത് പോട്ടെ, ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നു വെച്ചിരുന്നു. അത് വീടുണ്ട്. പിന്നെ താങ്ക്സ്. സാറ് ഒന്നല്ലേ. നമസ്കാരം സാർ. ഞാൻ ശബരിയല്ലേ. അതെ. കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വരൂ. താങ്ക് യു. സാറിന് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാറിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. എന്താ വിളിച്ചേ? മലതി, ശബരി നമ്മുടെ കുട്ടിശങ്കറിന്റെ മോനാണത്രേ. ആഹാ, അച്ഛനെ കുറിച്ച് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. കവിത എഴുത്തല്ലാതെ മറ്റു വല്ല ജോലിയുണ്ടോ? ഉദ്യോഗങ്ങൾക്കെല്ലാം ഞാൻ മിസ് വിറ്റ. ഇതുവരെ ഒന്നിലും ഉറച്ചു തന്നില്ല. അച്ഛനെന്നെ എപ്പോഴും ചീത്ത പറയും. തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസ്വത്തുള്ളതുകൊണ്ട് ഞാൻ ഈ കവിതയും കുറെ തലയിതിഞ്ഞ ഫിലോസഫിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന്. അത് പിന്നെ ശരിയല്ലേ. ഐ എ സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കയ്യ. ഞാനൊരു എടുത്തു കേട്ടക്കാരനാന്നാ എല്ലാരും പറയുന്നത്. ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത, ഐ മീൻ ഒതുക്കം, അത് കാഴ്ചയിലില്ല. കുട്ടിശങ്കറിനെ അന്ന് കണ്ടതാ. ശബരി ചോദിച്ചു നോക്കൂ, ആട്ടക്കളം കളിക്കാൻ കൂടിയിരുന്ന രാജശേഖരന്റെ ഓർമ്മയുണ്ടോന്ന്. എന്താ റപ്പായി? ദേയ്മോക്ക് റപ്പായി വലിയ കാര്യമാ. റപ്പായിക്ക് ഒരു അബദ്ധം പറ്റി. അതെ, എഴുതി തരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയാ. ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു. ഞാൻ ചന്തയിൽ പോയി 2 കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴാ അറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാന്ന്. ഇപ്പൊ കൊച്ചമ്മീൻ മോളും കൂടി അതും പറഞ്ഞെന്നെ കളിയാക്കുക. അയ്യോ, ഒന്ന് ശരിക്കും മൗളി ഇടാടി. എത്ര പ്രാവശ്യം ഇങ്ങനെ മിസ് ചെയ്യുന്നു? പ്ലീസ്, എനിക്കിനി വയ്യ മോളെ. അത് പറ്റില്ല, ഡാഡി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് കളിച്ചിട്ട് ഇനി കപിൽ ദേവാവാൻ പോകല്ലേ? പ്ലീസ് ഡാഡി, കുറച്ചു നേരം കൂടി. വണ്ടർഫുൾ കാറ്റ്, സമ്മതിച്ചു. ദിനേഷ് വന്നത് നന്നായി. നേരം വെളുത്തപ്പത്തൊട്ട് ഇവളെ എന്നിട്ട് കഷ്ടപ്പെടുത്തുക. എന്റെ ദിനേഷ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. അച്ഛൻ പോട്ടെ മോളെ. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന നിന്നെ പോലുള്ള കിറുക്കത്തികൾക്കുള്ള കളിയാ ക്രിക്കറ്റ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു ഡോക്ടറാ. നഴ്സിംഗ് ഹോമിൽ വരുന്ന രോഗികളെ നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല. എനിക്ക് കേൾക്കണ്ട, ഒരു ജനസേവനം. ഡോക്ടർമാരൊക്കെ 24 മണിക്കൂറും രോഗികൾക്ക് കാവലിരിക്കല്ലേ. അത്ര സമയമില്ലാത്ത ആൾക്ക് ആരോപ്പ ആളയച്ചത്? സുനി, ഏയ് സുനി. അപ്പോഴേക്കും പിണങ്ങിയോ? അതുപോട്ടെ, തന്റെ വക്കീൽ പരീക്ഷയൊക്കെ എന്തായി? കഷ്ടിച്ച് രക്ഷപ്പെട്ടോ? ഞാൻ LLB പാസ്സായത് ഇവിടെ ആർക്കും വലിയ ന്യൂസ് ഒന്നും അല്ലല്ലോ. അപ്പൊ പാസ്സായി, കോപ്പി അടിച്ചൊന്നും അല്ലല്ലോ. മാർക്ക് തിരുത്തി ഡോക്ടർമാർ ആയവർക്ക് അങ്ങനെയേ തോന്നു. എന്താ സുനിതയുടെ അടുത്ത പ്രോഗ്രാം? ഡാഡി എന്ത് പറയുന്നോ അതുപോലെ. പ്രാക്ടീസ് ചെയ്യട്ടെ, അല്ലാതെ ചുമ്മാ വീട്ടിലിരുന്നിട്ടുണ്ടാ? അതേതായാലും കൊള്ളാം. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയതാ വക്കീൽ പണി. അതുകൊണ്ട് ഏതായാലും അളവയൊന്നും വരില്ലല്ലോ. വെറുതെ എന്തിനാ ദിനേഷ് വടി കൊടുത്ത് അടി വാങ്ങുന്നത്? പുതിയ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ, എന്താ ഇത്ര ദൂരത്ത് പോയി വാങ്ങാൻ? അങ്ങനെ വേണ്ടി വന്നു. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ്. ദിനേഷ്, ഞാൻ ദിനേഷിനോട് ചോദിക്കാൻ വിട്ടുപോയി. അച്ഛനെയാണെങ്കിൽ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറുമില്ല. അഴിമതി കേസോ എൻക്വയറി കമ്മീഷനോ എന്തൊക്കെയോ കേൾക്കുന്നു. ഒക്കെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്താ ഇതിന്റെ സത്യാവസ്ഥ? അച്ഛൻ ആ കേസിൽ നിരപരാധിയാ. ആയിരിക്കാം, പക്ഷേ
പുറത്ത് കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ല. പൊളിറ്റിക്സ് അല്ലേ, പുറത്ത് കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളാമെന്നില്ലല്ലോ. മിസ്റ്റർ നാരായണൻ, സദാശിവൻ അഴിമതി നടത്തിയെന്നുള്ളതിന് വ്യക്തമായ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത്? സദാശിവൻ അഴിമതി നടത്തി എന്നത് പകൽ പോലെ വ്യക്തമാണ്. ദർപ്പണമടക്കമുള്ള എല്ലാ പത്രങ്ങളും ഈ അണക്കെട്ട് നിർമ്മാണത്തിൽ നടന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞുവെച്ചിരുന്ന ജനരോഷം തന്നെയാണ് അഴിമതി നടന്നു എന്നതിനുള്ള ആധികാരികമായ തെളിവ്. ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ കൂലങ്കഷമായി ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സർക്കാർ അഴിമതി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ്. അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളരുന്നതാണ് ഈ മന്ത്രിസഭ. കൂലങ്കഷമായി ചിന്തിച്ചാൽ മന്ത്രി സദാശിവൻ ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. സദാശിവനെ ബലിയേടാക്കി തങ്ങളുടെ അഴിമതികൾ മൂടിവെക്കാനും ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത്. അതിനാൽ മുഖ്യമന്ത്രി അടക്കം അഴിമതിയുടെ ചെളിക്കുണ്ടിൽ ആണ്ടുകിടക്കുന്ന സർവരും കുറ്റവാളികളാണെന്ന് അംഗീകരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ നാരായണൻ, ഇതൊന്നും തെളിവുകളെ ആകുന്നില്ല. എന്തായാലും ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ. പ്രതിപക്ഷത്തിരിക്കുന്നവരെ സമയത്തോളം അഴിമതി ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്. എന്നാൽ അഴിമതി എന്നല്ല, ഭരണം പോലും നടത്താനാവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ. അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് അവരുടെ ആരോപണം? ആരോ പണം വാങ്ങിയെന്ന്. ഈ ആരോ പണം വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം ആവില്ല. ആര് പണം വാങ്ങുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക? ആരോ പണം വാങ്ങി, അത്ര തന്നെ. മന്ത്രി സദാശിവൻ അണക്കെട്ട് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു ആരോപണം, ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സ്വജനപക്ഷപാതം കാണിക്കാതിരുന്നിട്ടുള്ളത്? ആ വെട്ടുകുഴിയുടെ താളത്തിനൊത്ത് തുള്ളിയോണ്ട അച്ഛൻ ഈ പരുവത്തിലായത്. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അച്ഛന് രാഷ്ട്രീയം പറ്റിയതല്ലെന്ന്. മന്ത്രി കസേരയിൽ എന്നും ഇരിക്കാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെടും. അത് നിന്നെയും ബാധിക്കും. നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം. ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. തമ്പിയോട് വിളിച്ചു പറഞ്ഞേക്കും.